എഎൻ ഷംസീർ എംഎൽഎക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നത്. വളഞ്ഞ വഴിയിലൂടെ ഭാര്യയെ ജോലിയിൽ തിരികയറ്റാൻ അദ്ദേഹം ശ്രമിക്കുന്നുവെന്ന് ആരോപണം ശക്തമാകുന്നു. കണ്ണൂർ സർവകലാശാലയ്ക്ക് പിന്നാലെ കാലിക്കട്ട് സർവകലാശാലയിലും എഎൻ ഷംസീർ എംഎൽഎയുടെ ഭാര്യ ഡോക്ടർ പി എം ഷഹരയ്ക്ക് അനധികൃത നിയമന നീക്കമെന്ന് പരാതി ഉയരുകയാണ്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനാണ് ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുന്നത്. ഷഹരയെ ഇന്റർവ്യൂ ചെയ്യേണ്ട ഇന്റർവ്യൂ ബോർഡിൽ ഇവരുടെ ഗവേഷണ ഗൈഡായിരുന്നു ഡോക്ടർ പി കേളുവിനെയാണ് നിയമിച്ചിരിക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നു. സർവകലാശാല വിദ്യാഭ്യാസ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ യോഗ്യതയുള്ളവരെ മറികടന്ന് ഷഹലയെയും ഒപ്പം സി പി ഐഎം മങ്കട ഏരിയ സെക്രട്ടറി പി കെ അബ്ദുൾ നവാസിന്റെ ഭാര്യ ഡോക്ടർ റീഷ കാരാളിയെയും നിയമിക്കാനാണ് നീക്കം നടക്കുന്നതെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ തസ്തികകളിൽ ആകെ രണ്ട് ഒഴിവുകളാണുള്ളത്. ഇന്റർവ്യൂവിന് ശേഷം തയ്യാറാക്കിയ മെറിറ്റ് ലിസ്റ്റിൽ റീഷ ഒന്നാമതും ഷഹല മൂന്നാമതുമാണ്. ഷഹലയ്ക്ക് നിയമനം നൽകാനാണ് ഡോക്ടർ പി കേളുവിനെ നിയമിച്ചതെന്നും ഗവർണർക്ക് നൽകിയ പരാതിയിൽ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ആരോപിക്കുന്നു. 70 അപേക്ഷകരിൽ നിന്ന് 40 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി 38 പേർ അഭിമുഖത്തിന് ഹാജരായി. ഉന്നത അക്കാദമിക യോഗ്യതകളും ഗവേഷണ പ്രസിദ്ധീകരണങ്ങളും സർവകലാശാലകളിലും കോളേജുകളിലും അധ്യയന പരിചയവുമുള്ള നിരവധി അപേക്ഷകർക്ക് അഭിമുഖത്തിൽ കുറഞ്ഞ മാർക്കുകൾ നൽകി അവരെ റാങ്ക് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയാണ് നേതാക്കന്മാരുടെ ഭാര്യമാരുടെ നിയമനം ഉറപ്പിച്ചത് എന്നും ഈ പരാതിയിൽ വ്യക്തമാകുന്നുണ്ട്. യോഗ്യരായ പലരെയും മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി ഷോർട്ട് ലിസ്റ്റിംഗിൽ നിന്ന് ഒഴിവാക്കിയാണ് അക്കാദമിക യോഗ്യത കുറഞ്ഞവരെ തിരികയറ്റിയത് എന്ന പരാതിയുമായി തഴയപ്പെട്ട ഉദ്യോഗാർത്ഥികളും രംഗത്ത് വന്നിരിക്കുന്നു. ജനുവരി 30 ചേർന്ന സിൻഡിക്കേറ്റ് യോഗം ഇവരുടെ നിയമനം അംഗീകരിക്കും. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ മേധാവി തന്നെ ഇന്റർവ്യൂ ബോർഡിലുള്ളപ്പോൾ വിരമിച്ച അധ്യാപകനെ ഉൾപ്പെടുത്തിയത് തെറ്റാണെന്നും തന്റെ കീഴിൽ ഗവേഷണം നടത്തിയ വിദ്യാർത്ഥി ഇന്റർവ്യൂവിനെത്തിയാൽ ഗവേഷണ മേൽനോട്ടം വഹിച്ചയാൾ മാറി നിൽക്കുക പതിവാണെന്നും ഇവിടെ അത് ഉണ്ടായിട്ടില്ല എന്നും പരാതിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ നടപടിയിൽ തെറ്റൊന്നുമില്ലെന്നാണ് വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് പ്രതികരിച്ചത്. സർവകലാശാലയിൽ 126 അധ്യാപക തസ്തികയിലെ ഒഴിവുകളിൽ ഉടൻ തന്നെ ഇഷ്ടക്കാരെ തിരികയറ്റി നിയമനം നടത്തുന്നതിന് ശ്രമം നടക്കുകയാണെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ആരോപിക്കുന്നു. മുൻപ് കണ്ണൂർ സർവകലാശാലയിൽ ഷഹലയ്ക്ക് വിവാദ നിയമനം നൽകിയത് വിവാദമായിരുന്നു. ഈ നിയമനം പിന്നീട് കോടതി റദ്ദാക്കി. നിയമനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ എസ് ശശികുമാറും സെക്രട്ടറി എം ഷാജർ ഖാനുമാണ് ഗവർണർക്ക് നിവേദനം നൽകിയിരിക്കുന്നത്. കണ്ണൂർ സർവകലാശാല സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസ് വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി കരാർ നിയമനം നേടിയ എ എൻ ഷംസീറിന്റെ ഭാര്യ ഡോക്ടർ എം ഷഹലയുടെ നിയമനമാണ് 2018 നവംബറിൽ ഹൈക്കോടതി റദ്ദാക്കിയത്. ഒന്നാം സ്ഥാനക്കാരിയായ ചാവശ്ശേരി സ്വദേശി ഡോക്ടർ എം പി ബിന്ദുവിൻ്റെ പരാതിയിലായിരുന്നു നടപടി. ഒന്നാം സ്ഥാനക്കാരിയെ തന്നെ നിയമിക്കാതെ രണ്ടാം സ്ഥാനക്കാരിയെ ഷഹലയെ നിയമിച്ചത് നിയമവിരുദ്ധമാണെന്നായിരുന്നു ബിന്ദുവിൻ്റെ പരാതി. അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന സംഘടനയുടെ സംസ്ഥാന നേതാവ് എംഎൽഎയുമായ ഒരാളുടെ ഭാര്യയുടെ നിയമനം നിയമവിരുദ്ധമാണെന്ന കോടതിയുടെ കണ്ടെത്തൽ സി പി എമ്മിന് വലിയ ആഘാതം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. പൊതുവിഭാഗത്തിൽ നിന്നാണ് കണ്ണൂർ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് കരാർ നിയമനത്തിന് സർവകലാശാല അപേക്ഷ ക്ഷണിച്ചത്. പക്ഷേ പിന്നീടത് സംവരണ നിയമനമാക്കി മാറ്റുകയായിരുന്നു. അഭിമുഖത്തിൽ ഷഹലയ്ക്ക് രണ്ടാം സ്ഥാനമാണ് ലഭിച്ചത്. ഇതോടെയാണ് നിയമനത്തിൽ സംവരണം ഉൾപ്പെടുത്താൻ സർവകലാശാല തീരുമാനിച്ചതെന്നായിരുന്നു പരാതി.